ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മുടെ റോബിൻ്റെ ഇന്നത്തെ പ്രകടനത്തെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് ഇവരുടെ പി ആർ ചാനലുകളുടെയും റോബിൻ്റെയൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ഏതോ സ്കൂളിൽ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവരുടെ പി ആർ ചാനലുകളൊക്കെ ഒത്തുകൂടിയിട്ട് പിന്നെ ഷിയാസ് കരീമിനെ നല്ല രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മറുപടിയിലേക്കാണ് പറയുന്നത്. അപ്പോൾ ഇവൻ പറയുന്നത്, പിന്നെ ഞാൻ നിനക്ക് വില തരില്ല, ഞാൻ നിനക്ക് നിൻ്റെ വീഡിയോ ഒന്നും കാണാൻ എനിക്ക് സമയമില്ല എന്ന്. അത് ഓർക്കാൻ തന്നെ സമയമില്ല, ഓർക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല എന്നാണ്. പക്ഷേങ്കിൽ അതിലുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ കൃത്യമായിട്ട് അതിങ്ങനെ മനസ്സിൽ കിടന്ന് പെടാപ്പാട് വിടുകയാണ്. അപ്പോൾ അതിലൊക്കെ അയാൾ മറുപടി പറയണം. അപ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ നിൻ്റെ ആർമിയിലെ ഒരു അംഗമായിരുന്നു എന്നാണ് വേറൊരു വെളിപ്പെടുത്തല്. അപ്പോൾ ഇതാണ്, എല്ലാവർക്കും ആർമിയുണ്ട്, എനിക്കും ആർമിയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ സജി പോലും അത് അവിടെ നിന്ന് തിരുത്തുന്നില്ല. സജി എപ്പോഴും പറയുന്നത് നമുക്ക് ആർമിയില്ല, നമുക്ക് ഫാമിലിയാണ് ഉള്ളതെന്നാണ്. അല്ല, ഇവൻ ആദ്യം പറഞ്ഞത് ആർമിയാണ്, നമുക്ക് പത്തരട്ടി വലിപ്പമുള്ള ആർമിയുണ്ട് എന്നാണ്. പിന്നെ അത് മറ്റു ചിലർ പറയുന്നത് കേട്ടിട്ട് ആ ആർമി പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ ഇവൻ ഫാമിലി ആക്കിയത്. അപ്പോൾ ഇപ്പോൾ തിരിച്ച് ആദ്യം ഫാമിലി കളഞ്ഞിട്ട് ആർമിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പോയി തരത്തിൽ പോയി കളിക്കടാ, പോയി തരത്തിൽ പോയി കളിക്കടാ, നീ എന്നെ കാട്ടി പൊക്കമുണ്ടല്ലോ, നീ എന്നോട് കളിക്കല്ലടാ, അല്ലെ എൻ്റെ അടുക്കൽ കളിക്കാൻ നിൽക്കല്ല, നീ നിൻ്റെ ലെവലിലവരോട് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നതും കൂടി നമുക്ക് കാണാം. അല്ലെ, എന്നെ കാട്ടി പൊക്കമുണ്ടല്ലോ, നീ വേറെ ആളെ അടുക്ക പോയി കളിക്കേ എന്നാണ്. അപ്പോൾ പിന്നെ എന്താണ്, ഒരു ബാലിശമായിട്ടുള്ള നീ എന്താണ് എനിക്ക് എനിക്ക് എന്തെങ്കിലും കാശ് തരാനുണ്ടോ, അല്ലെങ്കിൽ പി ആർ ചാനലുകൾ ആരോടും പറയുന്ന പോലെയാണ്, നിനക്ക് എന്തെങ്കിലും ക്യാഷ് തരാനുണ്ടോ, അല്ലെങ്കിൽ നിൻ്റെ കറി ഞാൻ എടുത്തിനോ ചോറ് ഞാൻ എടുത്തിനോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലെവല്. ചില എത്ര മേടിച്ചിട്ടാണ് ഒരാൾ ഗൗരവം പിടിക്കുക, ഗൗരവം പിടിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ബാക്കിയെല്ലാം പോകുന്നതായിട്ട്. ഒരു രണ്ട് മിനിറ്റ് തുടർന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്ന ഇമേജ് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ എന്ന കാര്യം ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇവരായിട്ട് ഈ മൂക്കാമണ്ടിയും ആ ഒരു സംഭവങ്ങളൊക്കെ റോബിൻ ഫേക്കാണെന്നൊക്കെ ആൾക്കാർ മറന്നുപോയ ആൾക്കാർക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ ആ ഒരു പ്രകടനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യും, ഞാൻ അടിക്കും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കും, എനിക്ക് ചെയ്തിട്ടാണ് ശീലം, പറഞ്ഞിട്ടല്ല ശീലം, ഞാൻ വേണമെങ്കിൽ മൂക്കാൻ വണ്ടി അടിക്കും. അതൊക്കെ ഇവൻ്റെ സ്വഭാവമാണ്. ഇവൻ്റെ വേറൊരു വീഡിയോയിലും ഇതേപോലെ തന്നെ പ്രകടനമുണ്ട്. അപ്പോൾ പിന്നെയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്നെ എന്ത് ചെയ്യാനാ, നീ എന്നെ ജയിലിലിടുവോ, ഇത് എന്തിനാണ് ഇപ്പം ജയിലിലിടുന്ന കാര്യമൊക്കെ പറയുന്നത്, എന്ത് സ്കൂൾ കുട്ടികളുടെ കളിയായത്, നീ എന്നെ ജയിലിലിടുക, ഇവനെന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലേ, അല്ലെങ്കിൽ നീ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കടാ എന്നൊക്കെ പറയുന്ന പോലെ ഇവൻ പറയാണ്, നീ എന്നെ ജയിലിലാക്കടാ. അപ്പോ ഇവനെന്തോ വേറെ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, അതറിയാതെ പറയുന്നതാണ്. അപ്പോ ഈ ഒരു ആ ഒരു ചെറിയൊരു സ്റ്റോറി, പോയി തരത്തിൽ പോയി കളിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കിയതിന് ശേഷമുള്ള ആ ഒരു പിന്നെ ഇൻസ്റ്റാഗ്രാം വീഡിയോ സ്റ്റോറി ആക്കിയത്, അത് നല്ല രീതിയിൽ ചങ്ങായിക്ക് കൊണ്ടിട്ടുണ്ട്, ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആകെ വേർത്തൊലിക്കുകയാണ്. ആ ഒരു റൂമിൽ എ സി ഇല്ലാത്ത റൂമാണ്, അത് വേറെ കാര്യം. പക്ഷേങ്കിൽ പുള്ളി ആകെ വേർത്തൊലിച്ച് ആ ഒരു പിന്നെ ആ ഒരു പ്രഷറിൽ വേർത്തൊലിക്കുകയാണ്. പിന്നെ ഒരു വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഷിയാസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് യൂട്യൂബർമാരെ ഇതൊന്ന് പിന്നെ കണ്ടന്റ് ആക്കരുത്, കോപ്പറേറ്റ് അടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയാണ്, അതിനെയും കളിയൊക്കെയാണ്, പിന്നെ എന്തിനാടാ അങ്ങനെയൊക്കെ പറയുന്നത്, കോപ്പറേറ്റ് ആൾക്കാരെടുക്കട്ടടാ. അപ്പോൾ പി ആർ ചാനലുകൾ ഉള്ളവർക്ക് ഇവൻ്റെ എന്തും ഇൻസ്റ്റാഗ്രാം ഉള്ളത് എന്തും എടുക്കാം. പക്ഷേങ്കിൽ ഒരാൾ പിന്നെ അദ്ദേഹം പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ, പറയുന്ന എന്ത് വോയിസ് ആയിക്കോട്ടെ, എന്തായാലും അത് കോപ്പറേറ്റ് പിന്നെ അനുവദിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എടുക്കുന്നതിന് മുൻകൂട്ടി പറയുന്നു അതിലെന്താണ് തെറ്റ്, അല്ലേ. പക്ഷേങ്കിൽ ഇവനെന്താണ് ചെയ്തത്,
എന്നെ ആരും ഡിഗ്രേഡ് ചെയ്യരുത്, ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു ഉറപ്പില്ലാതെ പറഞ്ഞവനാണ് പറയുന്നത്. നീ എന്തിനാടാ ഈ കോപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്നത്? എന്നെ ഡീഗ്രേഡ് ചെയ്യരുത്, എന്നെ മോശം പറയരുത്, ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് സ്റ്റോറി ആക്കിയ ആളാണ് പറയുന്നത്, കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ കോപ്പറേറ്റ് ആക്കുമെന്ന് പറഞ്ഞതിനെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയാനുള്ളത്, ആർക്കാണ് ഉറപ്പില്ലാത്തത്, ആർക്കാണ് പേടി? ഇങ്ങനെ പിന്നെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, ഇനി എന്നെ ആരും. അപ്പോ ആ ഒരു സമയത്തൊക്കെ ആൾക്കാര് പേടിച്ചു, ഇവൻ ഇനി ഇവൻ പിന്നെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? ഒരു ദിവസമായിട്ടും ആരോ പിന്നെ ഇവന് എതിരെ ഒന്നും പറയാതെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് നടന്ന കാര്യമാണ്. അതിനുശേഷം ഇവൻ പിന്നെ സീക്രട്ട് ഏജൻ്റൊക്കെ പറഞ്ഞിരുന്നത് ഇവൻ പ്രകോപിപ്പിക്കുകയാണ്, പിന്നെ ഇവൻ ഡിഗ്രേഡ് ചെയ്യുന്നവരെയൊക്കെ വെല്ലുവിളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഒരു സൈഡിൽ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും അടുത്ത സ്റ്റോറിയിൽ ഈ ഡിഗ്രേഡ് ചെയ്യുന്നവരെയൊക്കെ കളിയാക്കിക്കൊണ്ട് വരികയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഇരട്ടത്താപ്പാണ്, ഇത് കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, പേടിച്ചിട്ട് ഇനിയെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും ആൾക്കാർ പിന്നെ എന്താണ് ഡിഗ്രേഡ് ചെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പറഞ്ഞതാണ് എന്ന്. അപ്പോൾ പിന്നെ വേറെ ഇനി എന്നെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വെരുത്ത് വരും, എന്തിന് കാല് പിടിക്കാനായിരിക്കും, കാല് പിടിക്കാൻ വേണ്ടിയിട്ട് വരില്ലുണ്ടാവും അല്ലേ, ഇനി എന്നെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു റോബിൻ എന്ന മഹാ എന്താണ് വിഗ്രഹം വീണുടയുന്ന കാഴ്ചയാണ് നമ്മൾ ആ ഒരു പിന്നെ ഇത് കണ്ടത്. അപ്പോൾ ഇവൻ്റെ ഇവൻ്റെ ഇതൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ഇവരുടെ പി ആർ ചാനൽ, വട്ടം കൂടിയെന്ന പി ആർ ചാനലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മോശമായി പോകുന്നുണ്ട്, മോശം പറയുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് അതൊന്നും പ്രശ്നമല്ല, ഞാനിങ്ങനെ തന്നെയാണ്, ഒരാൾക്ക് എത്ര കാലമാണ് ഒരു മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് നടക്കാൻ പറ്റുമോ അല്ലേ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഈ സ്വഭാവമൊക്കെയാണ് റോബിൻ എന്ന് അല്ലെങ്കിൽ സമൂഹത്തിന് ബോധ്യപ്പെടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സമയത്ത് വലിയ നന്മപരമായിട്ട് പിന്നെ നടന്നിരുന്ന അല്ലെങ്കിൽ ഇതേപോലെ ഒരുപാട് ഉദ്ഘാടിച്ച് നടന്നിരുന്ന ആർമിയുടെ തലവനായ ആൾക്കാരൊക്കെ അവസാനം ഇതിനുള്ള പിന്നെ സംഭവങ്ങൾ കിട്ടും, അത് കുറച്ച് കാത്തിരിക്കണം. ഇവൻ ഇതേപോലെ കച്ചറയാക്കുന്നതോ വേറെ എന്തെങ്കിലും മോശം അവസ്ഥയിൽ പെടുന്നതോ ആയ കാര്യങ്ങൾ ഉടൻ തന്നെ ഉണ്ടാവും. ഇനി അതിനൊന്നും വലിയ താമസമൊന്നും വേണ്ട, ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ഇവൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണെങ്കിൽ അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഇവനെ ആരെയും വിമർശിച്ചുകൂടാ, ഇവൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവൻ്റെ ആർമിക്കാർ തെണ്ടിത്തരം കാണിക്കുന്നതൊന്നും ആർക്കും ഒന്നും പറഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ ഈ കേരളത്തിൽ പിന്നെ അനുവദിച്ചു കൊടുക്കാൻ അധികം ആളൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഇവൻ്റെ ഒക്കെ ഈ പ്രകടനവും ഈ ഒരു സംഭവങ്ങളും എങ്ങനെയാണ് പിന്നെ ഇവൻ ഇത്രയും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഹൈപ്പ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ കൊണ്ടാണ് 5-8 മാസമായിട്ടും ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോലും ആൾക്കാർ ഇദ്ദേഹത്തെ അടുപ്പിക്കാത്തത് അല്ലേ. അപ്പോൾ നന്നായിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് റോബിൻ മോൻ്റെ തനി ഗുണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.